വാട്സപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ ജോബിൻ ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഇടയിരുന്നിട്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുകയാണ്. ഇത് ആക്ച്വലി സെയിൽ പോസ്റ്റാണ്. ഈ പോസ്റ്റിൽ കാണുന്ന എല്ലാ ബേർഡ്സും കൊടുക്കാനുള്ളതാണ്, സെയിലിനുള്ളതാണ്. എല്ലാം വന്നിട്ട് 0 ഗള്ളിയും 1 ഗള്ളിയും ആ റേഞ്ചിലൊക്കെയുള്ള കുഞ്ഞന്മാരാണ്. എല്ലാം വന്നിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയ സെറ്റാക്കി നിങ്ങൾക്ക് പറപ്പിക്കാനുള്ള പരുവത്തിലായിട്ടുള്ളതാണ്. പിന്നെ ഇതിനെല്ലാത്തിനും പുറമെ വേറൊരു കാര്യം, ഈ കുഞ്ഞന്മാരെല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും നല്ല 13+ റിസൾട്ടുള്ള കുഞ്ഞ പ്രാവുകൾ മാത്രമാണ് ഞാനിപ്പോൾ നാട്ടിൽ ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നാട്ടിലെല്ലാം പുറത്താണ്, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത്. ഞാനിപ്പോൾ നാട്ടിൽ ഇട്ടിരിക്കുന്നതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രാവിന് മാത്രം നിറത്തിൽ, ബാക്കി എല്ലാത്തിനും കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഏകദേശം 6 മാസം വരെ ഞാൻ ബ്രീഡ് ചെയ്യിപ്പിക്കാതെ സെപ്പറേറ്റായിട്ട് മെയിൽ സെപ്പറേറ്റ് ഫീമെയിൽ സെപ്പറേറ്റായിട്ട് നിർത്തിയിരുന്നിട്ട് ഫസ്റ്റ് ഇട്ട എഗ് എടുത്ത് കളഞ്ഞതിന് ശേഷം സെക്കൻഡ് എഗ്ഗിൽ ഇറക്കിയ കുഞ്ഞന്മാരാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പവറും കാണും, പ്രാവുകൾ നല്ല ക്വാളിറ്റിയും കാണും. പാരൻസിൻ്റെ അതേ ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ പ്യുവറായിട്ട് ഇറങ്ങിയ കുഞ്ഞന്മാരാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റും. സ്ഥലം വരണം ട്രിവാൻഡ്രത്താണ്. ഏകദേശം പേർക്ക് അറിയാം, നമ്മൾ ട്രിവാൻഡ്രത്ത് ആണ് സ്ഥലം വരുന്നത്. പിന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഇതിൽ കാണുന്ന ഏത് ബേർഡ് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് എൻ്റെ അനിയൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം. എൻ്റെ അനിയൻ്റെ കോൺടാക്ട് നമ്പറിലേക്ക് ഏത് പ്രാവ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്നിട്ട് ആ പ്രാവിനെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് തരും. നമ്മൾ കൊറിയർ ട്രാൻസ്പോർട്ടേഷൻ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയിൽ കയറ്റി വിട്ട് തരുന്നതായിരിക്കും. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്തും. എന്നിട്ട് ഇവിടെ നിന്ന് കണ്ണൂർ വരെ ഉണ്ട്, ട്രിവാൻഡ്രം ടു കണ്ണൂർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ വന്നിട്ട് 0 കള്ളി കുഞ്ഞാണ് ഈ കുഞ്ഞ്. ഓക്കെ, പിന്നെ ഇതിൻ്റെയൊക്കെ ഏതൊക്കെയാണ് ഇതിൻ്റെ കറക്റ്റ് പാരൻ്റ്? ഇതിപ്പം പപ്പ എടുത്ത് അയച്ചെന്ന വീഡിയോ ആണ്. അപ്പം ആക്ച്വലി അവർ വന്നിട്ട് ഇപ്പം ഫുഡ് കൊടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവർക്ക് വന്നിട്ട് അതിനെക്കുറിച്ചുള്ള മീൻസ് ഏതിൻ്റെ കുഞ്ഞാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിപ്പോൾ ഇന്ന ഇതിൻ്റെ കുഞ്ഞാണെന്നുള്ള കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബേർഡ്സാണ്, നല്ല രീതിയിൽ റിസൾട്ട് ഉള്ളതിൻ്റെ കുഞ്ഞന്മാരാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്തുള്ള പ്രാവൾ അത്രയും പറപ്പിച്ചിട്ടുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ എന്താ പറയാൻ, ബേർഡ്സ് എല്ലാം നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും. നമ്മൾ ഈ 6 മാസം ബ്രീഡ് ചെയ്യിപ്പിക്കാതിരുന്നിട്ട് നമുക്ക് ആക്ച്വലി അത്രയും നഷ്ടമാണ്. ഇതേപോലെ ആരും ബ്രീഡ് ചെയ്യിപ്പിക്കാതെ 6 മാസം വെച്ചിരിക്കുന്നതൊക്കെ ടൂർണമെൻറ്റ് വേണ്ടി പറപ്പിക്കാനാണ് എടുക്കുന്നത്. ആരും കൊടുക്കാൻ നിൽക്കില്ല. കാരണം എന്ന് വെച്ചാൽ പ്രാവ് അത്രത്തോളം ക്വാളിറ്റിയും കാണും, അത്രത്തോളം എന്താ പറയുക റിസൾട്ടും കാണും. പാരൻറ്റിൻ്റെ പ്യുവർ അതേപോലെ വരുന്ന രീതിയിലും പിന്നെ നല്ല രീതിയിൽ മെമ്മറി, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലും പറവയിൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടും കാഴ്ചവെക്കുന്ന ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു 6 മാസം ബ്രീഡ് ചെയ്യിപ്പിക്കാതെ നിർത്തിയിരുന്നിട്ട് ഫസ്റ്റ് ഇടുന്ന എഗ് എടുത്ത് കളഞ്ഞിട്ട് സെക്കൻഡ് വയ്ക്കുന്ന എഗ്ഗിൽ കുഞ്ഞന്മാരെ ഇറക്കണത്. ഓക്കെ, അപ്പം എന്താ പറയാൻ, എല്ലാവരും ആർക്കൊക്കെയാണ് ആവശ്യമെന്ന് പറഞ്ഞ് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി. വോയിസ് അയച്ചിരുന്നാൽ മതി, ഏത് ബേർഡ് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ വോയിസ് അയച്ചിരുന്നാൽ മതി. പിന്നെ എല്ലാ ബേർഡ്സും വന്നിട്ട് ആക്ച്വലി ഞാൻ വന്നിട്ട് എന്താ പറയാൻ 800 രൂപയ്ക്കാണ് ഒരു ചിക്ക് കൊടുക്കാൻ വിചാരിച്ചിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഇത്രയും ദിവസം ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതും എന്താ പറയുക ആരും കൊടുക്കില്ല. നോർമലി ആരും ഇതേപോലെ ഇത്ര ഇതായിട്ട് ഇങ്ങനെ പ്യുവറായിട്ട് എടുത്തതിന് ശേഷം അത് കൊടുക്കാൻ നിൽക്കില്ല. പിന്നെ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഞാൻ നാട്ടിലില്ല, എന്തായാലും ഇനിയിപ്പോൾ ഒരു 6 മാസം 7 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നാട്ടിൽ വരുള്ളൂ. അപ്പോൾ അത് എന്തായാലും എനിക്കിതിനിപ്പം പറപ്പിക്കാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ നിർത്തിയിരുന്നാലും ഇവന്മാർ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇപ്പോൾ ട്രെയിനിങ് ഒന്നും കൊടുക്കാതെ ചുമ്മാ തുറന്നിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ പരുന്തടിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓക്കെ പറത്താൻ ഇൻട്രസ്റ്റ് ഉള്ളവർ പറത്തിട്ടെന്നുള്ള രീതിയിൽ അവർക്ക് വിൽക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ 600 രൂപയ്ക്കാണ് ഇത് കൊടുക്കാട്ടിരിക്കുന്നത്. പീസ് വന്നിട്ട് 600, എല്ലാ ബേർഡും ഒരേ റേറ്റ് തന്നെ 600. എന്നിട്ട് ഇതിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബേർഡ്സുകൾ എന്താ പറയുക നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റിയ ബേർഡ്സും ഉണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഏതിൻ്റെ കുഞ്ഞാണ് കറക്റ്റായിട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു റേഞ്ചിൽ അങ്ങ് എല്ലാത്തിനും ഒരുമിച്ച് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. പീസ് വന്നിട്ട് 600 രൂപ ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം 10-16 പീസായിട്ടും ഉണ്ട്. ഓക്കെ, ഒരുമിച്ച് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരുമിച്ച് എടുക്കാം. പീസ് വന്നിട്ട് റേറ്റ് പീസായിട്ടൊക്കെ എടുക്കാനാണെങ്കിൽ റേറ്റൊന്നും കുറയ്ക്കുന്നതല്ല, ഫിക്സഡ് പ്രൈസാണ്. പിന്നെ കൂടുതൽ ബേർഡ്സ് ഇപ്പോൾ ഒരു 8 ബേർഡൊക്കെ ഒരുമിച്ചൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുമിച്ച് എടുക്കാനാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അയച്ചു തരാവുന്നതാണ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഏത് ബേർഡാണെന്ന് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഏത് ബേർഡാണെന്ന് പറഞ്ഞ് നോക്കാവുന്നതാണ്. മൊത്തമായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് ബേർഡ് വേണമെന്ന് പറഞ്ഞ് അത് എൻ്റെ അനിയൻ്റെ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, thank you.
you.